അസഫാകാലത്തിന്റെ ശിക്ഷയിലൂടെ വീണ്ടും കേരളത്തിൽ വധശിക്ഷ ചർച്ചയാവുകയാണ്. കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ഉടൻ കുറ്റവാളിയെ തൂക്കിക്കൊല്ലാനാകുമോ? കുറ്റവാളിയുടെ മുന്നിലുള്ള നിയമവഴികൾ എന്തൊക്കെയാണ്? കാണാം എക്സ്പ്ലെയിനർ. വധശിക്ഷ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുന്നത് ചില സിനിമയിലെ സീനുകളായിരിക്കും. വാച്ച് നോക്കി സമയമെണ്ണുന്ന ജയിലർ, നിശബ്ദ ഭേദിക്കുന്ന ഹൃദയമിടിപ്പിൽ നിർവികാരനായി തൂക്കുകയറിലേക്ക് നടന്നു നീങ്ങുന്ന കുറ്റവാളി, ഒടുവിൽ ലിബറൽ ആരാചാരുടെ കയ്യം വരുമ്പോൾ ഞെട്ടറ്റ് വീണ് കൊലക്കയറിനറ്റത്ത് പിടയുന്ന കൊലയാളിയുടെ ഞരക്കം. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വധശിക്ഷ വിധിക്കപ്പെട്ട കുറ്റവാളി തൂക്കുമരത്തിലേക്ക് എത്തുന്നത്? ഈ പറഞ്ഞ പോലെ അത്ര എളുപ്പമാണോ വധശിക്ഷ? കേരളത്തിൽ എത്ര പേരെ ഇതുവരെ തൂക്കിലേറ്റിട്ടുണ്ട്? മനുഷ്യരാശിയിലെ ഏറ്റവും പുരാതനമായ ശിക്ഷകളിലൊന്നാണ് വധശിക്ഷ. കേരളത്തിൽ ഇതുവരെ 26 പേരെ തൂക്കിക്കൊന്നിട്ടുണ്ടെന്നാണ് സർക്കാർ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള കണക്ക്. ഭൂരിഭാഗം വധശിക്ഷയും നടപ്പിലാക്കിയിട്ടുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. പൂജപ്പര സെൻട്രൽ ജയിലിലും വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട്. കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചാലും കുറ്റവാളിക്ക് മുന്നിൽ പല വഴികളുണ്ട്. മേൽക്കോടതിയെ സമീപിച്ച് ശിക്ഷയിൽ റിവ്യൂ പെറ്റീഷൻ നൽകാം, വാദം നടത്താം. ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയാലും രാഷ്ട്രപതിയെ സമീപിച്ച് ദയാഹർജി നൽകാം. ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളിൽ പഴുതുകളുണ്ടെങ്കിൽ തൂക്കുകയർ മേൽക്കോടതിക്കോ രാഷ്ട്രപതിക്കോ പുനഃപരിശോധിക്കാം. സൗമ്യ കുലക്കേസ് പ്രതി ഗോവിന്ദസ്വാമി തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇതിന് ഉദാഹരണമാണ്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകളിൽ സുപ്രീം കോടതിയും കീഴ്ക്കോടതി വിധി അംഗീകരിക്കാറുണ്ട്. അപ്പോഴും നിയമവഴികൾ തീരില്ല. റിവ്യൂ പെറ്റീഷൻ, ക്യൂറേറ്റീവ് പെറ്റീഷൻ, മെഴ്സി പെറ്റീഷൻ, അങ്ങനെ വഴികൾ പിന്നെയുമുണ്ട് തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടാൻ. ഈ നിയമ നടപടികൾക്കൊക്കെ വലിയ കാലതാമസം ഉണ്ടാകുന്നതിനാൽ വർഷങ്ങൾ തന്നെ എടുത്തേക്കും കൊലക്കയറിലേക്ക് കുറ്റവാളിയെത്താൻ. മെഴ്സി പെറ്റീഷൻ അഥവാ ദയാഹർജി പരിഗണിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ദയാഹർജി തള്ളിയാൽ കേസ് പരിഗണിച്ചിരുന്ന കോടതി മരണ വാറന്റ് പുറപ്പെടുവിക്കും. ഇതാണ് തൂക്കുകയറിലേക്കുള്ള അവസാന നടപടികളുടെ ഔപചാരിക തുടക്കം. മരണ വാറന്റ് ഒപ്പുവെക്കുന്ന കോടതിയാണ് പിന്നീട് ഏത് ദിവസം ഏത് സമയത്ത് വധശിക്ഷ നടപ്പിലാക്കണമെന്ന് തീരുമാനിക്കുന്നത്. ജയിൽ അധികൃതരുടെ ഒരുക്കവും സൗകര്യവും പരിഗണിച്ചാകും ഇത് തീരുമാനിക്കുക. ഇത് കഴിഞ്ഞാൽ ഇനി തൂക്കാൻ ആരാചാരെ തീരുമാനിക്കണം. അഥവാ ആരാചാരെ കിട്ടിയില്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാകും ഇത് ചെയ്യുക. യാക്കൂബ് മേനൻ, അജ്ബൽ കസബ്, അഫ്സൽ ഗുരു എന്നിവരെ വധിക്കുമ്പോൾ ജയിലിൽ ആരാചാർ ഉണ്ടായിരുന്നില്ല. കയറെത്തിക്കഴിഞ്ഞാൽ കുറ്റവാളിയുടെ തൂക്കവും ഉയരവും പരിശോധിക്കും. ഇതേ തൂക്കത്തിലുള്ള മണൽ ബാഗ് ഉപയോഗിച്ച് ട്രയൽ നടത്തും. തൂക്കുന്ന ദിവസം വരെ കൊലമരത്തിന്റെ ബലം PWD എഞ്ചിനീയർ പരിശോധിക്കും. ഡെത്ത് സെല്ലിലുള്ള കുറ്റവാളിയെ മറ്റൊരു പ്രത്യേക സെല്ലിലേക്ക് മാറ്റും. അതിനുശേഷം ജയിലിലെത്തുന്ന ജില്ലാ മജിസ്ട്രേറ്റ് കുറ്റവാളിയുടെ അവസാന മൊഴി രേഖപ്പെടുത്തും. അവസാനമായി ആരെയെങ്കിലും കണ്ട് സംസാരിക്കാനുണ്ടെങ്കിൽ അതിനും അനുവദിക്കും. പുലർച്ചെ 4 മണിക്ക് കുറ്റവാളിയോട് കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആവശ്യപ്പെടും. ഇതിനുശേഷം ഒരു ചായ നൽകും. അതിനുശേഷമായിരിക്കും പ്രതിയുടെ കൈ പിന്നിലേക്ക് കെട്ടി വിലങ്ങഴിച്ച് മാറ്റുന്നത്. പിന്നീട് തൂക്കുമുറിയിലേക്കുള്ള നടത്തമാണ്. ഈ സമയം 12 സായുധരായ ഉദ്യോഗസ്ഥർ കുറ്റവാളിക്കൊപ്പം അനുഗമിക്കും. മരണം ഉറപ്പുവരുത്താൻ ഡോക്ടർ, ഉടനീളം നടപടികൾ നിരീക്ഷിക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്, ഒരു ജയിലർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് റാങ്കിലുള്ള ജയിലർ, 10 കോൺസ്റ്റബിൾ, 2 ഹെഡ് കോൺസ്റ്റബിൾ, അല്ലെങ്കിൽ അത്രയും തന്നെ എണ്ണം സായുധരായ സേനാംഗങ്ങൾ, ഇവരാണ് തൂക്കുമുറിയിൽ ഉണ്ടാവുക. തൂക്കുമുറിയിൽ എത്തിക്കഴിഞ്ഞാൽ ആർക്കും പരസ്പരം സംസാരിക്കാൻ അനുവാദമില്ല. എല്ലാവരും ശാന്തരായി നിൽക്കണം. സായുധരായ ജയിലർമാർ മുഖംമൂടി ധരിപ്പിച്ച് കുറ്റവാളിയെ തൂക്കുകയറിന് തൊട്ട് താഴെ കൊണ്ടു നിർത്തി ആരാചാർക്ക് കൈമാറും. അപ്പോഴും വാർഡർമാർ കൈകളിൽ പിടിച്ചിട്ടുണ്ടാവും. പ്രതിയുടെ കാലിൽ കയർ കെട്ടുന്ന ആരാചാർ കഴുത്തിൽ കയർ മുറുക്കും. കുരുക്ക് ശരിയാണോ എന്ന് സൂപ്രണ്ടിൻ്റെ പരിശോധനയും ഉണ്ടാകും. മരണ വാറണ്ടിലെ സമയമായാൽ ജയിലർ ഒരു തൂവാല താഴെയിടും. ആ നിമിഷം ആരാചാർ ലിവർ വലിക്കും. അരമണിക്കൂറിന് ശേഷം ഡോക്ടർ പരിശോധിച്ച് മരണം ഉറപ്പാക്കും. അതിനുശേഷം താഴെ ഇറക്കി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. 2014 സുപ്രീം കോടതി വിധിക്ക് ശേഷമാണ് വധശിക്ഷയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. മരിച്ചയാളുടെ ബന്ധുക്കൾ അപേക്ഷിക്കുകയാണെങ്കിൽ മതാചാരപരമായി സംസ്കരിക്കാനും അനുവാദമുണ്ട്.